ഹായ് ഹലോ, വെൽക്കം ടു ആർ ഫാമിലി, കരിമശി ഫാമിലി. അപ്പോൾ ഇന്ന് നമ്മളുടെ എന്താണ് മൂന്നാമത്തെ ആഴ്ചയിലേക്ക് നമ്മൾ കടക്കുകയാണ് നമ്മുടെ സ്കിൻ കെയർ ചലഞ്ചിൻ്റെ. എനിക്കറിയാം ഒരുപാട് പേർക്ക് റിമാർക്കബിൾ ആയിട്ടുള്ള ഒരു ഡിഫറൻസ് എന്തായാലും ഫീൽ ചെയ്യുന്നുണ്ട്. അത് കമൻറ്റ് വഴിയും ഒക്കെ എനിക്ക് എന്നെ അറിയിക്കുന്നുണ്ട്. അതിന് എല്ലാവരും ഫോളോ ചെയ്യുന്നതിന് ഒരുപാട് ഒരുപാട് താങ്ക് യു. അപ്പോൾ ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് മൺഡേ ആണ്. മൺഡേ നമ്മൾ നോർമലി കഴിഞ്ഞ മൺഡേയും അതിന് മുന്നത്തെ മൺഡേയും നമ്മൾ ചെയ്ത പോലെ തന്നെ നമ്മുടെ ആൻറ്റി ടാൻ അല്ലെങ്കിൽ സൺ ടാൻ പാക്കാണ് ഇടുന്നത്. അതിൽ വേറെ ഒന്നുമില്ല, ആദ്യമായിട്ടാണ് ചില ഒരാൾ കാണുന്നതെങ്കിൽ തക്കാളി നീരും നാരങ്ങയും പിന്നെന്താണ് നിങ്ങൾക്കറിയാം ഇപ്പോൾ അത് തൈരും. ഓക്കെ, പക്ഷെ ഞാനിപ്പോൾ അതിൻ്റെ കൂടെ ഞാനെപ്പോഴും പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഒരു യെല്ലോ ടിൻറ്റ് ആയിട്ടുള്ള സ്കിന്നാണ്. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ കുറച്ചൊരു മഞ്ഞളും കൂടി ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ കണ്ടോ ഒരു ജസ്റ്റ് ഒരു യെല്ലോ കളർ കിട്ടാൻ വേണ്ടിയിട്ട് മാത്രമല്ല എന്താണ് ഒരു ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടി എന്നുള്ള നിലയിൽ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് മഞ്ഞളും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇന്ന് ഞാനിപ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് ഇപ്പോൾ കാണിക്കാൻ പോണ വേറൊരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഐ കെയർ കണ്ണും പിന്നെന്താണ് അതിൻ്റോടൊപ്പം സോറി കണ്ണും അതിൻ്റോടൊപ്പം തന്നെ ലിപ്സിൻ്റെ കെയറും കൂടി ഞാനിന്ന് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാൻ കാണിച്ചു തരാം ഞാൻ എന്താ ചെയ്യുന്നതെന്നുള്ളത്. ആദ്യം എന്തായാലും ഞാൻ ഈ പാക്ക് എടുത്തെ. ഇനി നമ്മളിപ്പോൾ ആദ്യം എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലിപ്സിൻ്റെ കെയറാണ്. ലിപ്പിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എവറിഡേ രാത്രി കിടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ലിപ്സിൽ എന്തെങ്കിലും മോയ്സ്ചറൈസർ ആഡ് ചെയ്യണം, ഇടണം. അപ്പോൾ അത് കുറച്ചും കൂടി നല്ല കളറൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വൈറ്റമിൻ ഇയുടെ ആ ഒരു ഓയിൽ കുഞ്ഞി എന്താ ഞാൻ പറയണത് ഗുളിക ഉണ്ടല്ലോ അത് പൊട്ടിച്ചിട്ട് അതിൻ്റെ കൂടെ ബദാം ഓയിലോ എന്തെങ്കിലും മിക്സ് ചെയ്തിട്ട് അങ്ങനെ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ അത് തന്നെ ആഡ് ചെയ്യാം. അപ്പോൾ അത് നിങ്ങൾക്ക് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്യാം. പിന്നെ ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വീക്ക്ലി 2 to 3 times നമ്മൾ ബ്രഷ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ ടൂത്ത് ബ്രഷ് ഉണ്ടല്ലോ ടൂത്ത് ബ്രഷ് എടുത്തിട്ട് തന്നെ നമ്മുടെ ഈ ലിപ്സ് നന്നായിട്ടൊന്ന് എക്സ്ഫോളിയേറ്റ് ചെയ്യാം. ഇപ്പോൾ നിങ്ങൾ ഒരു ലിപ് കെയറും ചെയ്യുന്നില്ല, ലിപ്സ് ഭയങ്കര ഡ്രൈ ആണ് എന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ പോയിട്ട് ഇത് ചെയ്യരുത്. ഇന്ന് ഇപ്പോൾ പോയിട്ട് ഫുൾ ഒരു മോയ്സ്ചറൈസർ അതായത് വെളിച്ചെണ്ണ ഈവൻ വെളിച്ചെണ്ണയോ എന്താണെങ്കിലും ഇടാം. അത് ഇട്ട് കഴിയുമ്പോഴേക്കും നന്നായിട്ടൊന്ന് ഇത് ഈ തൊലിയൊക്കെ ഇങ്ങനെ പൊളിഞ്ഞു വരും. ആ പൊളിഞ്ഞു വരുന്ന സമയത്താണ് നിങ്ങൾ അതായത് ഒരു 1 day നിങ്ങൾ ലിപ്പിനെ മോയ്സ്ചറൈസർ ചെയ്യുക, അതിനുശേഷം മാത്രം എക്സ്ഫോളിയേറ്റ് ചെയ്യാം. എക്സ്ഫോളിയേറ്റ് ചെയ്യാനായിട്ട് ഞാനിപ്പോൾ ജസ്റ്റ് എൻ്റെ ബ്രഷ് തന്നെയാണ് യൂസ് ചെയ്യണത്. ഇത് വെച്ചിട്ട് ജസ്റ്റ് ലിപ്സിനെ നന്നായിട്ടൊന്ന് ഇത് ചെയ്യുക, എന്താണ് എക്സ്ഫോളിയേറ്റ് ചെയ്യുക. അതുകഴിഞ്ഞ് നിങ്ങൾ ഞാൻ നോക്കിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് ശരിക്കും ആ ഒരു തൊലിയൊക്കെ നന്നായിട്ട് പോയിട്ട് ലിപ്സ് നന്നായിട്ട് നല്ല സോഫ്റ്റ് ആവും. ഇനി നിങ്ങൾക്ക് ബ്രഷ് തന്നെ യൂസ് ചെയ്യണമെന്നില്ല, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് പഞ്ചസാര വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോർമൽ പഞ്ചസാര എടുക്കാം. പക്ഷെ ഒരുപാട് തരികള പഞ്ചസാര എടുക്കരുത്. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ബ്രൗൺ ഷുഗർ ആണ്. കണ്ടോ ബ്രൗൺ ഷുഗറാണ്. അപ്പോൾ ഈ ബ്രൗൺ ഷുഗർ വെച്ചിട്ട് നമ്മൾ നോർമലി ഇപ്പോൾ ഞാൻ എക്സ്ഫോളിയേറ്റ് ചെയ്ത പോലെ തന്നെ എക്സ്ഫോളിയേറ്റ് ചെയ്യാം. നല്ല രീതിയിൽ ബ്രൗൺ ഷുഗർ ഇട്ട് എക്സ്ഫോളിയേറ്റ് ചെയ്യാം. ഏറ്റവും ഈസിയുള്ള മെത്തേഡാണ് ഞാൻ പറഞ്ഞത്, എന്ത് ബ്രഷിൻ്റെ. ഇനി ഇതിനെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതങ്ങോട്ടേക്ക് വാഷ് ചെയ്യാം. ഇപ്പം എന്തായാലും എനിക്ക് വാഷ് ചെയ്യുന്നില്ല, കാരണം ഞാൻ ഫേസ് പാക്ക് ഉണങ്ങട്ടെ, എന്നിട്ട് വാഷ് ചെയ്യാം. അപ്പം ഞാൻ ഫേസൊക്കെ വാഷ് ചെയ്തു. ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഐ കെയറാണ്. ഐ കെയറിന് ഞാൻ ഉപയോഗിക്കുന്നത് ഈ രണ്ട് സോറി കേട്ടോ, അതിനു മുമ്പ് തന്നെ ഇനിയിപ്പോൾ ഇങ്ങനെ ലിപ്സ് എക്സ്ഫോളിയേറ്റ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് എല്ലാ ദിവസവും രാത്രി കിടക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും മോയ്സ്ചറൈസർ ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത് നല്ല പ്യുവർ ഗീ ആണ്. ഇത് നന്നായിട്ട് അങ്ങോട്ട് എടുക്കുക, എന്നിട്ട് ലിപ്സിൽ നല്ല പോലെ അപ്ലൈ ചെയ്യുക. ഉം
നല്ല പോലെ മസാജ് ചെയ്ത് അപ്ലൈ ചെയ്തിട്ട് അങ്ങനെ കിടന്നുറങ്ങാം. അപ്പം ഇങ്ങനെ ഒരു 1-2 weeks ചെയ്ത് കഴിയുമ്പോഴേക്കും നിങ്ങളുടെ ലിപ്സിൻ്റെ ഡ്രൈനെസ് ഒക്കെ മാറിയിട്ട് ഭയങ്കര സോഫ്റ്റ് ആവും. പിന്നെ വൈറ്റമിൻ ഇ സ്ഥിരമായിട്ട് നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ലിപ്സിൻ്റെ കളറൊന്ന് ചേഞ്ച് ആവും. എന്ന് വെച്ചാൽ ഭയങ്കര ഡാർക്കായിട്ടുള്ള ലിപ്സ് ഭയങ്കര ചുമന്ന് തുടുക്കുന്നൊന്നും ഞാൻ പറയില്ല, ബിക്കോസ് അതൊരിക്കലും എന്ത് ചെയ്താലും നടക്കില്ല, അൺലെസ് ചില കെമിക്കൽ ട്രീറ്റ്മെൻ്റ് അല്ലാതെ. പക്ഷെ നല്ല ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ എൻ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ നാച്ചുറലി തന്നെ ഡാർക്ക് ലിപ്സാണ്. അപ്പോൾ ഈ രണ്ട് സൈഡിലും ഡാർക്കായിട്ട് നടുക്ക് മാത്രമാണ് കുറച്ചൊരു ലൈറ്റനായിട്ടുള്ളത്. അത് ഞാൻ ആ ഒരു കെയർ ചെയ്യുന്നതുകൊണ്ട് ഇപ്പോഴും ആ ഒരു ഇതിൽ തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഡ്രൈ അല്ല, എൻ്റെ ലിപ്സ് ഒരിക്കലും ഡ്രൈ ആവില്ല, ഇങ്ങനെ ചെയ്തിരിക്കുന്നുണ്ട്. സോ അപ്പോൾ ഇതാണ് എൻ്റെ ലിപ് കെയർ. നിങ്ങൾ ഇതുപോലെ അങ്ങോട്ട് ഡെയിലി ചെയ്യുക കേട്ടോ. എവറി ഡേ നൈറ്റ് ഇങ്ങനെ അപ്ലൈ ചെയ്ത് കിടക്കുക. ഒരു ആഴ്ചയിൽ 2-3 തവണ ലിപ്സ് എക്സ്ഫോളിയേറ്റും ചെയ്യാം. ഇനി അടുത്തത് വന്നിട്ട് അപ്പോൾ ഇത്രയും നെയ് ബാക്കിയുണ്ട്. ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ രാത്രി കിടക്കുമ്പോൾ പരിപാടിയാണ് നേരെ തന്നെ ഇതങ്ങോട്ട് ഫേസിൽ അപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്പോൾ എണ്ണ മെഴുക്ക് ഉണ്ടാവും, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇതാ അപ്ലൈ ചെയ്യാം, എന്നിട്ട് അങ്ങോട്ട് കിടക്കുക. എന്നിട്ട് ഒരു 1/2 hour കഴിഞ്ഞിട്ടാണ് കേട്ടോ കിടക്കാൻ. ഇനി വന്നിട്ട് ഐ കെയർ ആണ്. അപ്പോൾ ഐ കെയറിന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഞാനിപ്പോൾ യൂസ് ചെയ്യണത് ടീ ബാഗാണ്. ഞാനിപ്പോൾ ടീ ബാഗ്, ഈ ഒരു ടീ ബാഗ് എടുത്തിട്ട് ഇപ്പോൾ 3rd time യൂസ് ചെയ്യണത് കണ്ടോ. ഈ ടീ ബാഗ് എടുത്തിട്ട് കിടക്കുന്നതിന് ഒരു 1/2 hour മുമ്പ് ജസ്റ്റ് കണ്ണിൻ്റെ മുകളിൽ ഇങ്ങനെ വെക്കാം. എന്നിട്ട് അങ്ങോട്ട് കിടക്കണേ. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഫുൾ താഴേക്ക് പോവും. ഇങ്ങനെ വെച്ചിട്ട് ഒരു 10-15 minutes ഇങ്ങനെ കണ്ണിൻ്റെ മുകളിൽ വെക്കാം കണ്ടോ. എന്നിട്ട് കിടന്നുറങ്ങാം സേ. അതിന് ശേഷം 15 minutes കഴിഞ്ഞിട്ട് മുഖം വാഷ് ചെയ്യണമെന്നൊന്നുമില്ല, അത് അങ്ങനെ ഇരുന്നോർത്ത് കുഴപ്പമില്ല. ഇനി ടീ ബാഗ് ഇല്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇങ്ങനത്തെ ഒരു കോട്ടൺ എടുക്കുക. കോട്ടൺ എടുത്തിട്ട് നമ്മുടെ കട്ടൻ ചായ തണുപ്പിച്ചിട്ട്, ചെറിയൊരു തണുപ്പുണ്ടെങ്കിൽ വളരെ നല്ലതാണ്, അതെങ്ങനെ എടുക്കുക. എന്നിട്ട് കണ്ണിൻ്റെ മുകളിലേക്ക് ഇത് നന്നായിട്ട് അങ്ങോട്ട് വെച്ച് കൊടുക്കുക. ഇതാ ഇങ്ങനെ കണ്ടോ. ഇങ്ങനെ ആയാലും മതി, ടീ ബാഗ് വേണമെന്നില്ല. കണ്ടോ, ഇങ്ങനെ ഒരു 10-15 minutes അങ്ങോട്ട് വെക്കുക. ഡെയിലി ഇങ്ങനെ നിങ്ങൾ ചെയ്യുക കണ്ണിൻ്റെ ഈ ഒരു കറുപ്പ് മാറാൻ, ക്ഷീണം മാറാൻ, നല്ല തിളക്കവും വരാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഗ്രീൻ ടീ ആണെങ്കിൽ നല്ലതാണ്, അല്ലെങ്കിൽ സാധാരണ കട്ടൻ ചായ ആയാലും മതി. പിന്നെ ഇത് കൂടാതെ തന്നെ നമ്മൾ കണ്ണിൻ്റെ കെയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിൻ്റെ ഒരു സെപ്പറേറ്റ് വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണണമെങ്കിൽ ദാ ഈ വണ്ണ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്യാം, അല്ലെങ്കിൽ താഴെ ഞാൻ ലിങ്ക് ചെയ്തിടാം. ആ ലിങ്ക് നിങ്ങൾ ഫുൾ കാണണം, കാരണം കണ്ണിൻ്റെ ശ്രദ്ധിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതും കൂടി നിങ്ങൾ ഈ വീഡിയോയിൽ നിങ്ങളുടെ ഈ ഒരു സ്കിൻ കെയറിൽ ഉൾപ്പെടുത്താം. ഓക്കെ, അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ. ഇനി നമുക്ക് നാളെ കാണാം. ഓക്കെ, ചൊവ്വാഴ്ച നമുക്കുള്ള പരിപാടികളൊക്കെ ആയിട്ട് ഇനി ഞാൻ നാളെ വരാം. അപ്പോൾ നീ നെക്സ്റ്റ് ടൈം കാണാം വരെ സ്റ്റേ ഹെൽത്തി, ബ്യൂട്ടിഫുൾ ആൻഡ് ബി കോൺഫിഡൻറ്റ്. ഓക്കെ, ബൈ.